Hi all, welcome to the next video of Bright to Success. In this video, we will talk about important topic. Okay, adu kudade njan ee channel il idna videosum kandale ningalku orappayittum commerce subject commerce kar pass aavanayittu sadhikkum appo namukku nokkam endekkayanu cheyendathu first varunathu first njan parayunna oru first point aanu don't waste ini ee oru 20 divasam ningal oru vera oru karyam daily tv kaanunnavaranengil adu endha ee oru 20 days nu vendite nartheyke kaan endana ningalde ee oru school life ഡെയിലി പഠിക്കുക എന്നുള്ള ഒരു തോട്ടും ഇങ്ങനെ പഠിക്കുക പഠിക്കുക എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഒരു വീട്ടുകാരുടെ ഇതെല്ലാം നമുക്ക് ഈ ഒരു പ്ലസ് ടുവോടെ അവസാനിക്കുവാണല്ലേ അപ്പം നിങ്ങൾ പാസ്സായാൽ പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല പേടിക്കേണ്ട ആവശ്യമില്ല അപ്പം അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക പാസ്സാവാനായിട്ട് നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുക അതിൽ ഫസ്റ്റ് വേണം ഡൗൺ വേസ്റ്റ് മാക്സിമം സമയം എന്താ പാഴാക്കാതിരിക്കുക മാക്സിമം ആ ഒരു 20 ദിവസം നിങ്ങൾ വേറെ ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യരുത് എനിക്ക് പഠിക്കണം എന്നുള്ളൊരു തോട്ട് മാത്രമായിരിക്കണം നിങ്ങളുടെ മൈൻഡിൽ വേണ്ടത് നിങ്ങൾക്ക് പാസ്സാവണം എന്നുള്ളൊരിത് മാത്രമായിരിക്കണം നിങ്ങളുടെ മൈൻഡിൽ ആവശ്യം ഓക്കെ ദെൻ ഫോക്കസ് ഓൺ യുവർ ടോപ്പിക് ആണ് നെക്സ്റ്റ് അതെന്താന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താണോ പഠിക്കുന്നത് അതെന്താണ് മുഴുവനായിട്ടും എന്താണ് പെർഫെക്റ്റ് ആയിട്ടും പഠിക്കുക ഇപ്പം ഞാൻ നമുക്ക് പറഞ്ഞ എക്കണോമിക്സിൽ ഞാനിപ്പോൾ എന്താണ് ഏതെങ്കിലും ഒരു ഗ്രാഫിനെ പറ്റി പഠിക്കുക അപ്പം എന്താ ആ ഗ്രാഫിനെ പറ്റി മുഴുവനും പക്ക പെർഫെക്റ്റ് ആയിട്ടും എന്താണ് കറക്റ്റായിട്ടും പഠിക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ അതുപോലെ തന്നെയാണ് എന്താണ് നിങ്ങൾ ഒരു കാര്യം പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വേറൊന്നിൽ കോൺസെൻട്രേറ്റ് ചെയ്യാതിരിക്കുക മാക്സിമം നിങ്ങളുടെ എന്ത് ചെയ്യുക നിങ്ങളുടെ മൊബൈൽ ഫോൺ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക ഈ ഒരു 20 days ഓക്കെ നിങ്ങളെന്താണ് ഒരു രാവിലെ 7 മണി മുതൽ രാത്രി 9 മണി വരെ ഈ ഒരു ഗ്യാപ്പിൽ പഠിച്ചാൽ മതി 7 മണി മുതൽ 9 മണി വരെയും പഠിക്കണമെന്നല്ല 7 മണിക്ക് എഴുന്നേറ്റ് കുറച്ച് പഠിക്കുക അത് കഴിഞ്ഞിട്ട് എന്താ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് എന്താണ് ഫുഡൊക്കെ കഴിച്ചിട്ട് എന്താണ് അടുത്ത പഠിക്കാം പിന്നെ വീണ്ടും ഉച്ചയ്ക്ക് കുറച്ച് എന്തോ കുറച്ചൊന്ന് ഉറങ്ങി അതൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അടുത്ത് പഠിക്കുക അങ്ങനെ കുറച്ച് എന്താണ് കുറച്ച് ഗ്യാപ്പ് ഇട്ട് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നടത്തിക്കൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക പഠിക്കുകയും കൂടി മാക്സി എന്താ പറയുന്നത് ഈ ഫുൾ എപ്പോഴും അങ്ങനെ ചെയ്യണമെന്നല്ല 420 days ഒരു 20 ദിവസത്തേക്ക് മാത്രം വേറെ ഒന്നും പഠിക്കാതില്ലല്ലേ നമ്മൾ പ്ലസ് വണ്ണിലാണെങ്കിൽ എന്തായിരുന്നു പ്ലസ് ടുവിൻ്റെ ക്ലാസ്സിന് പോകണം പിന്നെ എന്താണ് പ്ലസ് വണ്ണിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ അത് പഠിക്കണം പ്ലസ് ടുവിൻ്റെ ക്ലാസ് പഠിക്കണം അതൊക്കെ ഭയങ്കര പാടാണ് പക്ഷേ ഇതെന്താ നമുക്ക് വേറെ ഒന്നും പഠിക്കാനില്ല പാസ്സാവാൻ വേണ്ടിയിട്ടുള്ള എന്താണ് പോർഷൻസ് പാസ്സാവാൻ വേണ്ടിയിട്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം പഠിക്കണം ഓക്കെ ദെൻ നെക്സ്റ്റ് വരുന്നത് പറയാൻ പോകുന്നത് സ്റ്റഡി ഇമ്പോർട്ടൻ്റ് ടോപ്പിക് ഒരു ചാപ്റ്റർ എടുത്താൽ അതിൻ്റെ ഫുൾ ചാപ്റ്റർ പഠിക്കേണ്ട ആവശ്യമില്ല ഫുൾ ചാപ്റ്റർ പഠിച്ചാൽ 20 ദിവസം കൊണ്ട് ഒരിക്കലും തീരത്തില്ല ഇത്രയും സബ്ജക്ട്സ് അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക നിങ്ങൾ എന്ത് ചെയ്യുക ആവശ്യമുള്ള പോർഷൻസ് മാത്രം കറക്റ്റായിട്ട് പഠിക്കുക ആവശ്യമുള്ള പോർഷൻസൊക്കെ ഞാൻ ഏതാണെന്നൊക്കെ വീഡിയോസിൽ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുവാണ് കുറേ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു ഇനി അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുവാണ് അപ്പോൾ ഓക്കെ അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബാക്കി വീഡിയോസിന് വേണ്ടിയിട്ട് അപ്പോൾ എന്താ കറക്റ്റ് പഠിക്കുക ഓക്കെ എന്താണെന്ന് വെച്ചാൽ കറക്റ്റ് ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സ് മാത്രം ഇപ്പോൾ ഞാൻ എന്താ പറയുക അക്കൗണ്ടൻസിൽ ഫസ്റ്റ് ചാപ്റ്റർ നിങ്ങൾക്ക് ഡിലീറ്റഡ് പോർഷനാണ് അപ്പോൾ സെക്കൻഡ് ചാപ്റ്ററിൽ എന്താണ് ആവശ്യമുള്ള പോർഷൻസ് മാത്രം ആ ചാപ്റ്ററിന് എന്ത് ഏത് പ്രോബ്ലംസ് ആയിരിക്കും ചോദിക്കുന്നത് എന്നൊക്കെയുള്ളത് ആവശ്യമുള്ളത് മാത്രം പഠിക്കുക ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ഫോക്കസ് ഓൺ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രീവിയസ് ഇയറിൽ എങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത് എന്നൊക്കെ എന്താണ് ജസ്റ്റ് ഒന്ന് എന്താണ് ഗൂഗിളിലൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ അതൊന്ന് അനാലിസ് ചെയ്ത് പ്രീവിയസ് ഇയർ ആ ഒരു ക്വസ്റ്റ്യൻ മാത്രം നിങ്ങൾ എന്ത് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കറക്റ്റ് വേയിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക ഓക്കെ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ത് ചെയ്യുക ഫുൾ ആ ക്വസ്റ്റ്യൻ പേപ്പറിലെ എല്ലാ ആൻസേഴ്സ് ഫുൾ കാണാതെ പഠിക്കുക ഓക്കെ കാണാതെ പഠിച്ചാലും നിങ്ങൾ മറന്നു പോകുമ്പോൾ മനസ്സിലാക്കി പഠിക്കുക മനസ്സിലാക്കി പഠിച്ചതിന് ശേഷം എന്ത് ചെയ്യുക അപ്പോൾ എന്നാൽ ആദ്യം നിന്നുള്ള ക്വസ്റ്റ്യൻസ് മാത്രം ബിസിനസ് സ്റ്റഡീസ് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് മാത്രമാണ് എന്ത് ബിസിനസ് സ്റ്റഡീസൊക്കെ ചോദിക്കുന്നത് ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ട്രൈ ടു ആൻസർ യുവർ മെയിൻ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾക്ക് എന്താണ് ഈ ഒരു ഇയറിൽ ഒരുപാട് എക്സാം നടത്തിയിട്ടുണ്ടല്ലേ മോഡൽ എക്സാം നടത്തി ഫൈനൽ എക്സാം ഉണ്ടായിരുന്നു ഓണ എക്സാം ഉണ്ടായിരുന്നു അപ്പോൾ ഈ മൂന്ന് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളുടെ കയ്യിലുണ്ടാവണം ഈ മൂന്ന് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ എന്ത് ചെയ്യുക സോൾവ് ചെയ്യുക തന്നെ ഇരുന്നാണ് ബുക്കിലൊന്നും നോക്കാതെയോ അല്ലെങ്കിൽ ബുക്കിൽ നോക്കിയായാലും നിങ്ങൾ എന്താ എവിടെയെങ്കിലും എഴുതി വയ്ക്കുക
എഴുതുന്ന ടൈമിൽ എന്ത് ചെയ്യണം, ഫോണ് മാറ്റി വെക്കുക, ബുക്കിൽ നോക്കി നിങ്ങൾ എന്ത് ചെയ്യുക, ആൻസർ കണ്ടുപിടിക്കുക. ടെക്സ്റ്റ് ബുക്കിലോ നോട്ട് ബുക്കിലോ നോക്കി നിങ്ങൾ ആ ഒരു ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ കണ്ടുപിടിക്കുക, അല്ലാണ്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്തോ വേറെ ഫോണിൻ്റെ പി ഡി എഫ് എടുത്തോ അങ്ങനെ ഒന്നുമല്ല. എന്താണ്, നിങ്ങൾ ടെക്സ്റ്റിൽ നിന്ന് നിങ്ങൾ അതിൻ്റെ ആൻസർ കണ്ടുപിടിച്ച് നിങ്ങൾ ശ്രമിക്കുക. ഓക്കെ, ഈ ഇത്രയും ടിപ്സും ഫോളോ ചെയ്ത് എൻ്റെ വീഡിയോസും കണ്ടാൽ മതി, നിങ്ങൾക്ക് ഉറപ്പായിട്ടും പാസ്സാവാനായിട്ട് സാധിക്കും. ഓക്കെ ഓക്കെ, അപ്പോൾ ഇതെല്ലാവരും ഇത് ഫോളോ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ ഓൾ ദ ബെസ്റ്റ് ഓൾ. അപ്പോൾ നമുക്ക് 20 ദിവസം കൊണ്ട് മാക്സിമം പഠിച്ചെടുക്കണം. ഓക്കെ, താങ്ക് യു.